നമസ്കാരം. സൂരജിനോടും അഖിലിനോടുമായിട്ടാണ് ചോദ്യം. ഈ കോമഡി താരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കോമഡി ആയിരിക്കില്ല എപ്പോഴും. പക്ഷേ ജനങ്ങൾ വിചാരിക്കുന്നത് ഇവരെപ്പോഴും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് മാത്രം നിങ്ങളെ കാണുന്നുണ്ട്, ജനങ്ങൾ വിചാരിക്കും ഇവരെപ്പോഴും ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതാണ്. മുൻ സീസണിൽ നോബി അടക്കമുള്ളവർ വന്നപ്പോൾ അങ്ങനെ വിമർശനം ഉണ്ടായിരുന്നു, നോബി അധികം തമാശ പറയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ ഉയർന്നിരുന്നു. ഈ ഒരു വിമർശനത്തെ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ മറികടക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാനും ഇത് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴും ചോദിച്ചതാണ്, എൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്, ഇപ്പോൾ പ്രൊമോ ഷൂട്ടിലും ചോദിച്ച ചോദ്യമാണിത്. ഇതിൻ്റെ ഒരു സംഭവം, നമ്മളെ എല്ലാവരും കഥാപാത്രങ്ങളായിട്ട് കണ്ടു. എന്നെ സൂരജിനെയൊക്കെ ഞാനും സൂരജും സൂരജായിട്ട് വന്നു നിന്ന സ്ക്രീൻ കുറവായിരിക്കും. എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ വേഷം കെട്ടി ചിരിപ്പിക്കാൻ വന്ന് നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളേന്ന് ചേട്ടൻ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. നമ്മുടെ നിന്ന് എല്ലാവരും ചിരി പ്രതീക്ഷിക്കും. പക്ഷേ പ്രേക്ഷകർ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മളെ എഴുതി തന്ന സ്ക്രിപ്റ്റിൻ്റെ പുറത്തും അങ്ങനെയൊക്കെ പെർഫോം ചെയ്താണ് നിങ്ങളെ ചിരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സ്ക്രിപ്റ്റ് ഇല്ല, ഇവിടെ മൊത്തം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനിൽ എന്തോ എന്നുള്ള രീതിയിലാണ് പോണത്. അപ്പോൾ നമ്മുടെ നിന്ന് പ്രതീക്ഷിക്കുന്ന തമാശ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും ഞാൻ ഇപ്പോൾ ഈ ഇത്രയും മണിക്കൂറുകളായിട്ടുള്ള ഇവിടെ വന്നിട്ട് അവിടെ ഞാൻ മിസ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ചിരി ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ മാക്സിമം എല്ലാവരെയും രസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഫണ്ണ് തമാശ എന്ന് പറയുന്നത് ഇവിടെ ഞാനും ഇവനുമായാലും ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. കാരണം ആരും പറഞ്ഞു തരുന്നില്ല, അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ചിലപ്പം ചളി വരും, നല്ലത് വരും, ചിലത് ആരും ചിരിക്കാതെ പോവും. പിന്നെ ഇത്രയും ക്യാമറ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ചമ്മൽ കറക്റ്റ് നിങ്ങൾ കാണുകയും ചെയ്യും. പക്ഷേ അതിൽ ടെൻഷനൊന്നുമില്ല. പിന്നെ അതാണ് ഇനി നീ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഡോറ് തുറന്ന് വിട്ടാൽ മതി, അങ്ങനെ പോയിക്കോളൂല്ലേ. പിന്നെ എനിക്ക് ആകുള്ളൊരു ധൈര്യം സാധാരണ ധൈര്യമല്ല, സാധാരണ ഇപ്പോൾ കൊമേഡിയൻ എന്ന് പറയുന്നൊരു ജോണറിൽ ഒരാളൊക്കെ ഒരു സീസണിൽ വന്നിട്ടുള്ളൂ. ഇത്തവണ എനിക്കുള്ളൊരു ഇതെന്ന് പറയുന്നത് ഇവനുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പൊളിഞ്ഞാൽ അതിൻ്റെ കഷ്ടപ്പാട് അവൻ അറിയാൻ പറ്റും, അവൻ പൊളിഞ്ഞു പോയാൽ അതിൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാം. അതുകൊണ്ട് പരസ്പരം നീ പറഞ്ഞു ഞാനാണ് ഫുള്ള് സംസാരിച്ചത്. ആണോ? അതിന് നമ്മളിപ്പോ ഇവിടെ സ്ക്രിപ്റ്റ് ഇല്ല, കാര്യങ്ങളില്ല, എന്ത് നടക്കുന്നോ ഞങ്ങൾ കുറെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ടച്ച് വിട്ട് ഇതുവരെ നിങ്ങൾ അങ്ങനെ അങ്ങ് ചീറ്റി പോയിട്ടില്ല. നിങ്ങൾ അത്യാവശ്യം ഞങ്ങളെ അഖില് അങ്ങ് ആറാടുകയാണ് ശരിക്കും. അല്ല, ഇതിലെ നോമിനേഷൻ വരുമ്പോഴും ഇതേ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അല്ല, സീരിയസ്ലി ഇത്രയും നേരം ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. ശരിക്കും പറഞ്ഞാല് ഇങ്ങോട്ട് വരുന്നിടം വരെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എന്തിനായിരുന്നു നെർവസ് ആവുന്നത്, എന്തിനാ ഇത്ര പേടിക്കുന്നൊക്കെ ഓർക്കുമ്പോ അയ്യോ നമ്മുടെ കൂടെ ഉള്ളവർ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്ത് ഇവിടെ വന്ന് ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേനും ഞങ്ങൾ ഇന്ന് ചിരിക്കുകയോ ഇതിനാണോ ഇത്രയും ദിവസം ടെൻഷൻ അടിച്ചതെന്നാണ്. എന്തായാലും ഇതുവരെ ഹാപ്പിയാണ്.